ഫ്രണ്ട്സ്, ടെസ്സി രാജുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മധുര പലഹാരമായിട്ട് വരുന്ന ഒരു കരിക്ക് പുട്ടിങ്. ഈ കരിക്ക് ഒരു ഏതാണ്ട് ഈ മാസം ആദ്യം 9-ാം തീയതിയോടുകൂടി ഞങ്ങളിന്ന് വേളാങ്കണ്ണി പോയി. ഇപ്പം വരുന്ന വഴി വാങ്ങിച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചായിരുന്നു. ഇപ്പോഴും യാതൊരു കേടുമില്ല. ഞാനതൊന്ന് കഴുകി അതിൻ്റെ മേലെയുള്ള ബ്ലാക്ക് കളറൊക്കെ കളഞ്ഞെടുത്തു. അതുകൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു തേങ്ങയുടെ കരിക്ക, ഒരു കരിക്കിൻ്റെ കാമ്പാണത്. അതിന് ഞാൻ കരിക്കും വെള്ളം ഇല്ല. അപ്പം ഞാൻ തേങ്ങ വെള്ളം എടുത്തു. ഇത് ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പ് ഉണ്ട്. 2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ജെലാറ്റിൻ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ആക്കി വെച്ചതാണ്. പിന്നെ ഞാൻ 1 കപ്പോളം ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കരിക്കും വെള്ളം കൂടി അരച്ചെടുക്കണം, പാല് തിളപ്പിക്കണം. അപ്പം ഈ ഷുഗർ നമുക്ക് ആദ്യം തന്നെ ഒരുമിച്ച് ഇടണ്ട. ഒരു 1/2 ഇട്ടിട്ട് നമ്മൾ കരിക്കും കൂടി ഇട്ടിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി ഇട്ടാൽ മതി. കാരണം ചിലവർക്ക് ഷുഗർ കൂടുതൽ വേണ്ട, ഞങ്ങൾ പൊതുവെ മധുരം കുറവാണ്. അപ്പം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ടിടാം. ആദ്യം 1/4 മുക്കാലോളം ഇട്ടിട്ട് പിന്നെ പോരങ്കി ഇട്ടാൽ മതി. അപ്പം ആദ്യം തന്നെ നമുക്ക് കരിക്ക് അരച്ചെടുക്കാം. ഒരു മിക്സിയിലെ ജാറിലേക്ക് ഈ കരിക്കിടാം. തേങ്ങ വെള്ളത്തിൽ കുറച്ചൊഴിച്ചു കൊടുക്കാം. നല്ലോണം വെണ്ണ പോലെ അരിച്ചെടുക്കാം. കരിക്ക് നമ്മൾ വെണ്ണ പോലെ അരച്ചെടുത്തു. പിന്നെ സാധാരണ നമ്മൾ സ്വീറ്റ്സ് ഐറ്റം, പായസം അതുപോലെ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കാറുണ്ട്. പക്ഷേ ഈ കരിക്ക് പുഡിങ്ങിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്താൽ അതിൻ്റെ വൈറ്റ് കളർ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ആവുന്നതും ഷുഗർ തന്നെ ചേർക്കാം. അപ്പം ആദ്യം തന്നെ ഈ പാലും ഷുഗറും കൂടി നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ച് പാല് ഒഴിച്ചിട്ടുണ്ട്. പതുക്കെ ഇളക്കി കൊടുക്കാം. ഒന്ന് ഇങ്ങനെ തിളച്ച് വന്നിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പാല് നല്ലോണം ചൂടായി, നമുക്കതിലേക്ക് 1/2 മധുരം ചേർത്ത് വെക്കാം. നമുക്ക് അതിലേക്ക് കരിക്കും ബാക്കിയിരുന്ന വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ കുറച്ചിട്ടിട്ട് വേണം ഇടാൻ. കരിക്കിട്ട് നമ്മൾ അതിൻ്റെ ആ കരിക്കിട്ട കട്ടയൊക്കെ ഉടച്ചു കൊടുക്കുക. മധുരം നോക്കുക. മധുരം ഒരുവിധം ഉണ്ട്, പക്ഷെ നമുക്ക് കുറച്ചും കൂടി വേണം. ഈ കരിക്കും ഇതും ജെലാറ്റിനൊക്കെ വന്ന് കഴിയുമ്പോൾ കുറവാകും. അപ്പം 1 കപ്പിലെ മധുരം ബാക്കി പഞ്ചസാര ഇത്രയും മാറ്റി വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മധുരം കുറവാണ്. അപ്പോൾ 1 കപ്പ്, 2 കപ്പ് പാല്, ഓൾമോസ്റ്റ് 1 തേങ്ങയുടെ കാമ്പ്, 1/2 കപ്പ് തേങ്ങ വെള്ളം, പിന്നെ 1 കപ്പ് ഷുഗർ, ഇത്രയും നമ്മൾ ഇട്ടു കിട്ടാം. അങ്ങനെ അത് തേങ്ങയും ഇതെല്ലാം നല്ലോണം വെന്തു, കരിക്കൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ജെലാറ്റിൻ 1, 2, 3, 4 സ്പൂൺ. അങ്ങനെ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ജെലാറ്റിനൊക്കെ ഒഴിച്ചെല്ലാം നല്ലോണം മിക്സായി. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കതൊരു ഇതിലേക്ക് മാറ്റാം, ട്രയലിലേക്ക് മാറ്റാം. ഈ ട്രയലിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ല തണുക്കണ വരെ നമുക്ക് പുറത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിങ് സെറ്റായിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലോണം കട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ കരിക്ക് പുഡിങ് റെഡിയായി.
അതിങ്ങനെ തൊടുമറിയാം നമുക്ക് മെൽറ്റായിട്ട് കണ്ട ഇങ്ങനെ കട്ട് ചെയ്യുമറിയാം നല്ല സോഫ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുണ്ടാക്കിയിട്ട് കരിക്ക് ഇപ്പം അധികം തേങ്ങ അല്ലാത്ത നമ്മൾ ചീലൊക്കെ ഇടുന്ന ഒരു പരുവത്തിനെങ്കിലും ഇത്തിരി കൂടി മൂപ്പ് കുറഞ്ഞു അതും ഒരു തേങ്ങ ഒരു തേങ്ങയുടെ കാമ്പും അതിൻ്റെ വെള്ളവും ആദ്യം അടിക്കുക പിന്നെ നമുക്ക് ഒരു കവർ പാല് ഒരു കവർ പാലെന്ന് പറയുമ്പോൾ അര ലിറ്റർ പാലും പഞ്ചസാരയും ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല പഞ്ചസാരയും കൂടി ആദ്യം ഒന്ന് തിളപ്പിച്ച് കുറുക്കി വരുമ്പോൾ ഈ അരച്ചത് ചേർത്ത് ജലാറ്റിൻ ഒരു 3 സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചത് അത് ഇതിലൊഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പം അത് എല്ലാവരും ഇത് ഉണ്ടാക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക അതോടൊപ്പം എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു